പക്ഷേ ഇന്ന് കുടുംബ ബന്ധത്തിൻ്റെ ഇടയിലേക്ക് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംഭവം വന്ന് കയറിയതോടുകൂടിയാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരം ഇല്ലാതായി പോകുന്നത്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, സ്വന്തം ഭാര്യനെ സ്നേഹിക്കാതെ അമേരിക്കയിലും ദുബായിലുള്ള പുതിയ സുഹൃത്തിനുണ്ടാക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്ത് കാര്യങ്ങളും ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ നല്ല മനസ്സ് പറയും അത് ചെയ്യണം അല്ലെങ്കിൽ അത് ചെയ്യണ്ടെന്ന്. ഞാൻ ചെയ്യണം എന്ന് പറയുന്ന മനസ്സ് ചെയ്യണം എന്ന് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. നമ്മുടെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന നല്ല സമയത്താണ്. നടൻ ജയസൂര്യക്കെതിരെ വീണ്ടും കേസ്. തിരുവനന്തപുരം സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കരമന പോലീസ് കേസെടുത്തത്. പണ്ടൊക്കെ ദൈവം പിന്നെ തരാം പറഞ്ഞ് അവധി വെച്ചിരുന്നു, ഇപ്പൊ മൂപ്പരുടെ പേയ്മെന്റ് ഒക്കെ റെഡി ക്യാഷ് ആണ്. അത്രേ ഉള്ളൂ, നമ്മുടെ പ്രവൃത്തിയാണ് അതിന്റെ ഇത് തരിക, അതിന്റെ റിസൾട്ട് തരിക. ചെയ്ത ജോലിക്ക് അപ്പൊ കിട്ടും. അല്ലാതെ എന്റെ ജയസൂര്യയുടെ കൂടെ ഒരു എ ചേർത്തുകൊണ്ട് എന്റെ സ്വഭാവം മാറും, എന്റെ സ്വഭാവം മാറി എന്റെ പ്രവൃത്തി മാറും. നല്ലവർക്ക് നല്ലതേ വരൂ, ദുഷ്ടന്മാർ ശിക്ഷിക്കപ്പെടും. സത്യത്തിൽ ഒരു വില്ലത്തരം ഉള്ളിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലേ. സെക്രട്ടേറിയറ്റിലെ ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും പുറകെ നിന്ന് ഒരാൾ പെട്ടെന്ന് കയറി അങ്ങ് കെട്ടിപ്പിടിച്ച് ഞാൻ തിരിഞ്ഞു നോക്കിയും ഉടനെ നമ്മുടെ ലിപ്സിലോട്ട് കിസ്സുകയും ചെയ്തു ജയസൂര്യ. യഥാർത്ഥ രൂപം അതൊന്നുമല്ലല്ലോ, ഇതൊക്കെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിരിക്കുമ്പോഴേ നമ്മള് ഉദാത്തമായൊക്കെ സംസാരിക്കുന്നത്. ജയസൂര്യ കുഴപ്പക്കാരനാണോ? എന്റേതായ കുഴപ്പങ്ങളുണ്ടാവും, പക്ഷെ അത് പരിഹരിക്കുക എന്നുള്ളതല്ലേ. ആരാണ് തെറ്റ് ചെയ്യാത്തത്? തെറ്റ് ചെയ്യാത്തവരായി ആരാ ഗോപു ഉള്ളത്? കുറെ വർഷം കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയാണ്, ജയ നീ എന്താടാ ഇപ്പോഴും ഒരു മാറ്റമില്ലടാ, നീ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ശവമേ എന്നാണ് വിളിക്കുന്നതിന് തുല്യം. അതെ, ജാമ്യമില്ലാ വകുപ്പുകളാണ് ജയസൂര്യക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് ജയസൂര്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കുന്നു.